നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ആർക്ക് വേണം ചന്ദ്രശേഖര റാവുവിന്റെ പിന്തുണ? ഇയാൾ വിചാരിച്ചാലൊന്നും കോൺഗ്രസിന് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. കുറെ നാളായി തെലങ്കാനയിൽ റാവുവിന്റെ പല ഗിമിക്കുകളും നടക്കുന്നു. ഒടുവിൽ കോൺഗ്രസിന്റെ പുലിക്കുട്ടികൾ ശക്തമായി ആർജവത്തോടുകൂടി നെഞ്ചു വിരിച്ചു നിന്നപ്പോൾ റാവുവിന്റെ പല അഭ്യാസങ്ങളും കെട്ടടങ്ങി തുടങ്ങിയിരിക്കുകയാണ്. ദേശീയ തലത്തിൽ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ തൃണമൂൽ കോൺഗ്രസ് വിളിച്ചു ചേർത്ത യോഗത്തിൽ ചന്ദ്രശേഖര റാവുവിന്റെ പാർട്ടി പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസുമായി സഹകരിച്ചാൽ ഞങ്ങൾ ഇല്ലെന്നാണ്. ടി ആർ എസിന്റെ 4 MLA മാരും 2 MPമാരും ചേർന്നാൽ എന്ത് ചെയ്യാനാണ്? കോൺഗ്രസിന് ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. UPA ക്ക് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകും, അത് തീർച്ചയാണ്. എന്നാൽ ഒരു സമവാക്യം എന്ന രീതിയിലാണ് പൊതുസമ്മതനായ ഒരു സ്ഥാനാർത്ഥിയെ UPAയും ഇതര കക്ഷികളും ചേർന്ന് NDAക്കെതിരെ നിർത്താൻ ആലോചിക്കുന്നത്. അതിൻ്റെ ഭാഗമാകാൻ റാവുവിന് താല്പര്യമില്ലെങ്കിൽ സ്വയം അങ്ങ് സ്ഥാനാർത്ഥിയാവുകയോ സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള വയോവൃദ്ധരായ ആളുകളെ പാർട്ടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തിരഞ്ഞെടുക്കുകയോ ചെയ്തുകൂടെ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. രാഷ്ട്രീയ നിരീക്ഷകരും അതേ രീതിയിൽ തന്നെയാണ് ചോദിക്കുന്നത്. TRSന്റെ അഹങ്കാരം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. TRSന്റെ കർഷകദ്രോഹ നയങ്ങൾ, തെലങ്കാനയിൽ ഒരു കുടുംബത്തിന്റെ മാത്രം വാഴ്ച, ഈ തേർവാഴ്ചക്കെതിരെ പടപൊരുതുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ചെയ്തികളോട്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നീക്കങ്ങളോട് ഒരിക്കലും അംഗീകരിക്കാൻ തോന്നില്ല. അതിന്റെ കലിപ്പാണ് കൃത്യമായും ചന്ദ്രശേഖര റാവു ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനെ പൊളിക്കാൻ BJPയുമായി കൂട്ടുകൂടാൻ പോലും ഒരു മടിയുമില്ല എന്നാണ് പറയുന്നത്. സ്വന്തം മകൾ നൈസാമാബാദിൽ തോറ്റത് BJP നേതാവിനോടാണ്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJP അവിടെ കൂടുതൽ സീറ്റുകൾ പിടിച്ചാലും TRSന് നഷ്ടമില്ല. കോൺഗ്രസ് പിടിക്കാതിരിക്കാനാണ് TRS അവിടെ പ്രവർത്തിക്കുന്നത്. എന്തൊരു നാടാണിത്! രാഷ്ട്രീയപരമായി നിങ്ങൾ വിയോജിപ്പുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കണം, പക്ഷേ അതിന് വിളിച്ചു വരുത്തി അപഹസിക്കുകയല്ല ചെയ്യുന്നത്. ചന്ദ്രശേഖര റാവുവിന്റെ തിണ്ണ നിരങ്ങിയല്ല കോൺഗ്രസ് രാഷ്ട്രീയപരമായ വിജയം കൊയ്തെടുത്തത്. ആന്ധ്രാപ്രദേശിൽ ഒരു കാലത്ത് കോൺഗ്രസിന്റെ ശക്തമായ ഈറ്റില്ലമായിരുന്നു YS രാജശേഖര റെഡ്ഡി ഭരിക്കുമ്പോൾ. പല രീതിയിലുള്ള തെറ്റായ നയങ്ങൾ കാരണം ഒടുവിൽ അദ്ദേഹത്തിന്റെ മകനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ അന്നത്തെ നേതാക്കളുടെ പിടിപ്പുകേട് കാരണം ഇന്ന് YSR കോൺഗ്രസ് ഉണ്ടായി. ഇല്ലായിരുന്നെങ്കിൽ ജഗൻമോഹൻ റെഡ്ഡി പഴയ കോൺഗ്രസ്കാരൻ തന്നെയായിരുന്നു. രാഷ്ട്രീയ സവിശേഷതകൾ ഏറെയുള്ള ഒരു വ്യക്തി. അതുപോലെ ഒരു വിഭജനം സംഭവിച്ചതുകൊണ്ട് മാത്രമാണ് TRSന് ഇപ്പോൾ തെലങ്കാന എന്ന സംസ്ഥാനം ഭരിക്കാൻ കിട്ടിയത്. ആ തെലങ്കാന ഉണ്ടാക്കി കൊടുക്കുന്നതിൽ കാതലായ പങ്ക് വഹിച്ചത് അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. ആന്ധ്രയിൽ ഒരു വിഭജനം വേണമെന്നും തെലുങ്കർക്കായി പ്രത്യേകം ഒരു മണ്ണ് വേണമെന്നും കൃത്യമായി അന്ന് വാദിച്ചിരുന്നു കോൺഗ്രസ്കാർ. എന്നാൽ അതിനെയൊക്കെ തലമറന്ന് എണ്ണ തേക്കുന്ന പോലെയാണ് TRSന്റെ നേതാവ് ചന്ദ്രശേഖര റാവു ഇവിടെ പ്രവർത്തിക്കുന്നത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ആർക്ക് വേണം നിങ്ങളുടെ പിന്തുണ എന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. നിങ്ങളുടെ പിന്തുണയില്ലെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും, കോൺഗ്രസ് മത്സരിക്കുകയും ചെയ്യും. ഇലക്ട്രൽ കോളേജിൽ 10.86 ലക്ഷം വോട്ട് ഷെയർ ഉള്ളതുകൊണ്ട് തന്നെ അതിനകത്ത് BJPക്ക് 48% വോട്ടുണ്ട്. കോൺഗ്രസിനാകട്ടെ UPയുടെ മാത്രം ഭാഗമായി 24% വോട്ടുണ്ട്. എന്നാൽ സ്വതന്ത്ര കക്ഷികളുടെ പിന്തുണയോടുകൂടി എത്രത്തോളം ആർജിക്കാൻ കഴിയുമെന്ന ചിന്തയാണ് കോൺഗ്രസിന് ഇപ്പോഴുമുള്ളത്. എന്നാൽ ഒരു പൊതുസമ്മതനെ അംഗീകരിക്കാമെന്ന് വിശാല മനസ്കതയോടെ തയ്യാറായ കോൺഗ്രസിന്റെ മുമ്പിൽ ചുമ്മാ ഓല PP കാണിക്കരുത് TRS എന്നാണ് സാധാരണക്കാർ പറയുന്നത്.